السلام عليكم ورحمة الله وبركاته. الحمد لله وكفى، والصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. بهمان ملا سهودرنگلے ستیوشواسیگلے രണ്ടായിരത്തി 2022 മാർച്ച് 4 തീയതി വെള്ളിയാഴ്ച ദിവസം മദീനയിലെ മസ്ജിദ് ഖുബായിൽ ഷെയ്ഖ് സുലൈമാൻ അർ റുഹൈലി ഹഫിളഹുല്ല നടത്തിയിരിക്കുന്ന ഖുതുബയുടെ പ്രസക്തമായ ചില ഭാഗങ്ങളാണ് ആഗ്രഹിക്കുന്നത്. ഹംദും സ്വലാത്തും പറഞ്ഞ ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് ജീവിക്കാൻ വസിയത്ത് ചെയ്തു. ശേഷം അദ്ദേഹം പറഞ്ഞു, ഈ ലോകത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന സുഖങ്ങളും സൗകര്യങ്ങളുമൊക്കെ താൽക്കാലികമാണ്. നാം ഒക്കെ ഒരു ദിവസം മരണപ്പെടേണ്ടവരാണ്, മരിക്കേണ്ടവരാണ്. അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന അവധി എത്തിയാൽ മരണം സംഭവിക്കുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. ഈ ജീവിതത്തിൽ നാം മരണത്തെ മറന്നാലും മരണത്തെ മറന്നുകൊണ്ടുള്ള ജീവിതം നാം നയിച്ചാലും മരണം ഒരു ദിവസം നമ്മെ പിടികൂടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് യഥാർത്ഥ ഭാഗ്യവാൻ എന്നാൽ ഇഹലോക ജീവിതത്തിൽ പരലോകത്തേക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവൻ, അവനാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ. അതുകൊണ്ട് മരണത്തെ മറക്കാതിരിക്കുക. ഇഹലോക ജീവിതത്തിലെ സുഖങ്ങളിലും സൗകര്യങ്ങളിലും കണ്ണഞ്ചി പോയിക്കൊണ്ട് അള്ളാഹുവിനെ മറക്കുന്ന, മരണത്തെ മറക്കുന്ന ഒരവസ്ഥ നമുക്ക് വരാതിരിക്കുക. ശേഷം ഷെയ്ഖ് ഹഫിളഹുല്ല പറഞ്ഞു, സഹോദരങ്ങളെ, നാം ഷഅബാൻ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ധാരാളം നന്മകളുള്ള മാസം, പല ആളുകളും അശ്രദ്ധയിലായിരിക്കുന്ന മാസം. ഈ മാസത്തിൽ ഇബാദത്ത് ചെയ്യുന്നതിനെ തൊട്ട്, ഈ മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെ തൊട്ട് പല ആളുകളും അശ്രദ്ധയിലാണ്. ജനങ്ങൾ അശ്രദ്ധരാകുന്ന സമയത്തുള്ള ഇബാദ യഅളുമു അജ്റുഹ വ യസ്കു ഫദ്ലുഹ, ആ സമയത്തുള്ള ഇബാദത്തുകൾ അള്ളാഹുവിന് അരികിൽ ഉന്നതമായ പ്രതിഫലം നമുക്ക് നേടിത്തരുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഇബാദത്തു ഫിൽ ഹർജി കഹിജ്റതിൻ ഇലൈ വ ഫീ റിവായ അൽ ഇബാദത്തു ഫിൽ ഹർജി വൽ ഫിത്ന കഹിജ്റതിൻ ഇലൈ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനങ്ങൾക്കിടയിൽ ഫിത്നകൾ വ്യാപിക്കുമ്പോൾ, ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ അധികരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി ഇബാദത്തുകൾ ചെയ്യുന്നവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഹിജ്റ ചെയ്തു പോകുന്നവരെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് ജനങ്ങൾ ഫിത്നകളിൽ, ധാരാളം പ്രശ്നങ്ങളിൽ ഈ രൂപത്തിൽ അശ്രദ്ധരായിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഇബാദത്തുകൾക്ക് മുൻഗണന നൽകിയാൽ, ഈ മാസത്തിൽ ഇബാദത്തുകൾക്ക് പ്രത്യേക സ്ഥാനം നൽകിയാൽ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഹിജ്റ പോകുന്നത് പോലെയാണ്. ജനങ്ങൾ അശ്രദ്ധയിലാകുന്ന ഈ സമയം ഇബാദത്ത് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ അള്ളാഹുവിനരികിൽ വലിയ പ്രതിഫലം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ മാസത്തിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്, തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടിയാറുകളുടെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്നത് ഈ മാസത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അള്ളാഹുവിന്റെ അടിമകളുടെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ, ആ അടിമകൾ നോമ്പുകാരനായിരിക്കുകയാണെങ്കിൽ അത് വലിയ മഹത്വം ശരിയാത്ത് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമലുകൾ ഉയർത്തപ്പെടുന്ന ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കാൻ പരിശ്രമിക്കാറുണ്ടായിരുന്നു. അതിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താല്പര്യം കാണിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ മാസത്തിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്, ഈ മാസം റമദാനിന് മുമ്പ് സുന്നത്ത് നോമ്പായി അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒരു മാസമാണ്. റമദാനിനെ സംബന്ധിച്ചിടത്തോളം അതിന് സുന്ന ഖബ്‌ലിയയും സുന്ന ബഅദിയയുമുണ്ട്. അഥവാ റമദാനിന് മുമ്പ് ചില ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കൽ ഇസ്ലാം നമുക്ക് സുന്നത്താക്കി പഠിപ്പിച്ചു തന്നു. റമദാനിന് ശേഷം സുന്നത്തായ ചില നോമ്പുകളും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നു. റമദാനിന് മുമ്പ് ഷഅബാൻ മാസത്തിലും റമദാനിന് ശേഷം ഷവ്വാലിലെ 6 ദിവസങ്ങളിലും നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. എന്നിട്ട് ഷെയ്ഖ് സുലൈമാൻ ഹഫിളഹുല്ല പറഞ്ഞു, ഹാദിഹി സുന്ന മൻ ഖാമ ബിഹ ദല്ലത അലാ ഖുവ്വതി ഈമാനി, ആരെങ്കിലും ഈ ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അത് അവരുടെ ഈമാനിന്റെ ബലത്തെയാണ്, ഈമാനിന്റെ വലിപ്പത്തെയാണ് അത് മനസ്സിലാക്കി തരുന്നത്. ഈ നോമ്പ് നമുക്ക് വാജിബല്ല എങ്കിലും ഈ നോമ്പ് നാം അനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഫർള് നോമ്പുകളിൽ വരുന്ന വീഴ്ചകൾ, നമ്മുടെ ഫർള് നോമ്പുകളിൽ വരുന്ന കുറവുകൾ പരിഹരിക്കാൻ ഈ നോമ്പ് നമ്മെ സഹായിക്കും. അതുപോലെ തന്നെ ഷഅബാൻ മാസത്തിലെ നോമ്പ്, ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ലം അറക തസൂമു മിൻ ഷഹരി മിന ഷുഹൂരി മാ തസൂമു ഷഅബാൻ, പ്രവാചകരെ,
ഷഅബാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതുപോലെ ഷഅബാൻ മാസത്തിൽ താങ്കൾ നോമ്പനുഷ്ഠിക്കുന്നതുപോലെ മറ്റിതര മാസങ്ങളിൽ താങ്കൾ നോമ്പനുഷ്ഠിക്കുന്നത് ഞാൻ കാണുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാലിക ഷഹ്റുൻ യഗ്ഫലു അന്നാസു അൻ ബൈന റജബിൻ വറമളാൻ. റമളാനിനും റജബിനുമിടയിലുള്ള ഈ ഒരു മാസം ഷഅബാൻ മാസം ജനങ്ങൾ പല ആളുകളും അശ്രദ്ധയിലാകുന്ന മാസമാണ്. വഹുവ ഷഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ഷഅബാൻ മാസം എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് അടിമകളുടെ പ്രവർത്തനങ്ങൾ അവരുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. വഅഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വായിം. നോമ്പുകാരനായിരിക്കെയാണ് എന്റെ അമലുകൾ ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഈ മാസത്തിൽ നോമ്പിന് ശരീഅത്ത് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അവിടുത്തെ ജീവിതത്തിൽ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അധികം മഹത്വമുള്ള നോമ്പായി നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് റമദാൻ മാസത്തിലെ നോമ്പുകളാണ്. അതിനുശേഷം രണ്ട് മാസത്തിലെ നോമ്പുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പ്രോത്സാഹിപ്പിച്ചു. ഒന്ന് ഷഅബാൻ മാസത്തിലെ നോമ്പുകൾ, രണ്ടാമത്തേത് മുഹറം മാസത്തിലെ നോമ്പുകൾ. ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം കാണാം. ഷഅബാൻ മാസത്തിലെ നോമ്പാണോ അതല്ല മുഹറം മാസത്തിലെ നോമ്പാണോ ഏറ്റവും പുണ്യമുള്ളത് എന്ന കാര്യം ഷെയ്ഖ് സുലൈമാൻ ഹഫിളഹുല്ല പറഞ്ഞു, അല്ലദി അലൈഹിൽ മുഹഖിഖൂന മിൻ അഹ്ലിൽ ഇൽം الصيام في شعبان افضل الصيام النافله. പണ്ഡിതന്മാരിൽ നല്ലൊരു വിഭാഗം, അല്ലെങ്കിൽ പണ്ഡിതന്മാരിൽ മുഹഖിഖീങ്ങളായ പല പണ്ഡിതന്മാരും പറയുന്നത് ഷഅബാൻ മാസത്തിലെ നോമ്പാണ് ഏറ്റവും പുണ്യമുള്ള നോമ്പ്, മുഹറത്തിനേക്കാളും മഹത്വമുള്ളത് ഷഅബാൻ മാസത്തിലെ സുന്നത്ത് നോമ്പിനാണ് എന്ന് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ, അല്ലെങ്കിൽ മുഹഖിഖീങ്ങളായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു എന്ന് ഷെയ്ഖ് സുലൈമാൻ അർ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ ഖുതുബയിൽ സൂചിപ്പിച്ചു. മാത്രമല്ല ഷഅബാൻ മാസത്തിന്റെ നോമ്പുകൾ, അല്ലെങ്കിൽ ഷഅബാൻ മാസത്തിലെ നോമ്പുകളുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, മാ റഅയ്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സറ മിൻഹു സിയാമൻ ഫീ ഷഅബാൻ കാന യസൂമു ഷഅബാന കുല്ലഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാനിനേക്കാളും മറ്റൊരു മാസത്തിൽ നോമ്പ് അധികരിപ്പിക്കുന്നതായി ഞാൻ കണ്ടിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാൻ മാസത്തിൽ മുഴുവനായി നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. മറ്റൊരു ഹദീസിൽ നമ്മുടെ ഉമ്മയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, മാ റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഷഹ്റൈനി മുതതാബിഈൻ ഇല്ലാ ഷഅബാന വറമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് മാസങ്ങൾ തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഷഅബാനും റമളാനും അല്ലാതെ. അത്രയും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാൻ മാസത്തിന്റെ സ്ഥാനം നൽകിയിരുന്നു. ഷഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് അധികരിപ്പിക്കുമായിരുന്നു. എല്ലാ ഹദീസുകളും വായിച്ചു നോക്കുമ്പോൾ അതിലൂടെ മനസ്സിലാകുന്നത് ഷെയ്ഖ് സുലൈമാൻ ഹഫിളഹുല്ല പറയുന്നു, അസ്സുന്ന അൻ യുക്തറ മിൻ സൗമി ഷഅബാൻ. ഏറ്റവും സുന്നത്തായത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ചത് ഷഅബാൻ മാസത്തിലെ അധിക ദിവസങ്ങളിലും നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. ചില ദിവസങ്ങളിൽ നോമ്പ് ഒഴിവാക്കുകയും അധിക ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യുക. കാരണം മറ്റൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, മസ്തക്മല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിയാമ ഷഹ്റിൻ ഖത്തു ഇല്ലാ റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ മാസത്തിലല്ലാതെ മറ്റൊരു മാസത്തിലും മുഴുവനായി നോമ്പ് അനുഷ്ഠിക്കാറില്ലായിരുന്നു. കാന യസൂമു ഷഅബാന കുല്ലഹ് വകാന യസൂമു ഷഅബാന ഇല്ലാ ഖലീല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സാഹചര്യങ്ങളിൽ ഷഅബാൻ മൊത്തത്തിൽ നോമ്പനുഷ്ഠിക്കാറുണ്ട്, മറ്റു ചില സാഹചര്യങ്ങളിൽ നോമ്പ് കുറച്ച് ഒഴിവാക്കാറുമുണ്ട്. എന്നിട്ട് ഷെയ്ഖ് സുലൈമാൻ ഹഫിളഹുല്ല പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാൻ മാസത്തിൽ നോമ്പ് വളരെയധികം വർദ്ധിപ്പിക്കാറുണ്ട് എന്നാണ് ഈ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഷഅബാൻ മാസത്തിലെ അധിക ദിവസങ്ങളിലും നോമ്പനുഷ്ഠിക്കുക, ചില ദിവസങ്ങൾ നോമ്പ് ഒഴിവാക്കുകയും ചെയ്യുക. ഇനി ആരെങ്കിലും ഷഅബാൻ മൊത്തത്തിൽ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അത് എതിർക്കപ്പെടേണ്ട കാര്യമല്ല. അതിനുശേഷം ഷെയ്ഖ് സുലൈമാൻ ഹഫിളഹുല്ല പറഞ്ഞു, ഈ മാസം നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഖുർആനിന് പ്രാധാന്യം നൽകാറുള്ള മാസമാണ്. ഈ മാസം ഷഹറുൽ ഖുറ എന്നാണ് മുൻഗാമികൾക്കിടയിൽ അറിയപ്പെട്ടിരുന്നത്. ഖുർആൻ ഓതുന്നവരുടെ മാസം. ഖുർആനിന്റെ മാസമായ ഷഹറു റമളാൻ വരുന്നതിന് മുമ്പ് ഈ മാസത്തിൽ ഖുർആൻ ഓതിക്കൊണ്ട് നാം തയ്യാറാവുക. ഖുർആൻ അധികമായി നാം പാരായണം ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്ന ഈ ഖുർആനുമായി നല്ലൊരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഈ കാര്യങ്ങളാണ് ഷെയ്ഖ് സുലൈമാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ ഒന്നാം ഖുതുബയിൽ സൂചിപ്പിച്ചത്. രണ്ടാം ഖുതുബയിൽ ഷെയ്ഖ് സുലൈമാൻ ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞു,
നമ്മുടെ റബ്ബ് ഗഫൂറാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഗഫൂറാണ്. നമ്മുടെ പാപങ്ങളൊക്കെ മാപ്പാക്കി നൽകാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തയ്യാറാണ്. അവൻ റഹീമാണ്, നമ്മോട് അങ്ങേയറ്റം റഹ്മത്തുള്ളവനാണ്, കരുണയുള്ളവനാണ്, കാരുണ്യമുള്ളവനാണ്. തൗഹീദുള്ള അള്ളാഹുവിൻ്റെ അടിയാറുകളുടെ പാപങ്ങൾ മാപ്പാക്കി നൽകാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തയ്യാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഫ്തഹു അബ്വാബുൽ ജന്നതി യൗമൽ ഇസ്നൈനി വൽ ഖമീസ് ഫയഗ്ഫിറു അല്ലാഹു ലികുല്ലി അബ്ദിൻ ലാ യുശ്രിക്കു ബില്ലാഹ് ഇല്ല റജുലൻ കാന ബൈനഹു വബൈന അഖീഹി ഷഹ്നാ ഫയഖൂൽ അല്ലിറു ഹാദൈനി ഹത്താ യസ്തലിഹ അല്ലിറു ഹാദൈനി ഹത്താ യസ്തലിഹ അല്ലിറു ഹാദൈനി ഹത്താ യസ്തലിഹ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പാപങ്ങൾ മാപ്പാക്കി നൽകാൻ, നമ്മുടെ തെറ്റുകളൊക്കെ പൊരുത്തപ്പെട്ട് തരാൻ അല്ലാഹു സുബ്ഹാനഹു വതആല തയ്യാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ തിങ്കളാഴ്ച ദിവസവും അതുപോലെ വ്യാഴാഴ്ച ദിവസവും സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടും. ഫയഗ്ഫിറുല്ലാഹു ലികുല്ലി അബ്ദിൻ, എല്ലാ അടിമകൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ആ ദിവസങ്ങൾ മഗ്ഫിറത്ത് നൽകും. അവരുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല മാപ്പാക്കി നൽകും. രണ്ട് വിഭാഗങ്ങൾക്കൊഴികെ, ഒന്നാമത്തേത് ലാ യുഷ്രിഖു ബില്ലാഹി ഷൈആ, അല്ലാഹുവിൽ ഒരു രൂപത്തിലും പങ്കുചേർക്കാത്തവർ, അല്ലാഹുവിൽ ഒരു രൂപത്തിലും പങ്കുചേർക്കാത്തവർ, ഷിർക്ക് ചെയ്യാത്തവർ, ആരാധനകൾ അല്ലാഹുവിന് മാത്രം നൽകുന്നവർ, ഒരു സൃഷ്ടിക്കും ആരാധനകൾ നൽകാത്തവർ, ഇബാദത്തുകളുടെ ഒരു ഇനങ്ങളും അല്ലാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കാത്തവർ, അത്തരത്തിലുള്ള ആളുകളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല മാപ്പാക്കി നൽകും. അതുപോലെ മറ്റൊരു വിഭാഗം, അല്ലാഹു മാപ്പ് നൽകാത്ത മറ്റൊരു വിഭാഗം ആരാണ്? ഇല്ല റജുല, മറ്റൊരു ആളുമൊഴികെ, കാന ബൈനഹു വബൈന അഖീഹി ഷഹ്ന, അവനും അവന്റെ സഹോദരനും തമ്മിൽ എന്തോ വഴക്കുണ്ട്, എന്തോ അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. ഫയഖൂലു, അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, അൻദിറു ഹാദൈനി ഹത്താ യസ്തലിഹ, അവർ പരസ്പരം ഇണക്കത്തിലാകുന്നത് വരെ അവരുടെ കാര്യം മാറ്റിവെക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും അല്ലാഹു സ്വർഗീയ കവാടങ്ങൾ തുറന്ന് അവന്റെ അടിയാറുകൾക്ക് മാപ്പ് നൽകുമ്പോൾ ഷിർക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ ബന്ധം വിച്ഛേദിച്ചവരും അവരുടെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആല പരിഗണിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ സ്വീകാര്യമാണെന്ന് വിധി നൽകുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഷഅബാനിന്റെ പകുതിയിൽ, ഷഅബാനിന്റെ മധ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകളിലേക്ക് നോക്കും. ഷഅബാൻ 15-ന്റെ അല്ലെങ്കിൽ ഷഅബാനിന്റെ മധ്യത്തിൽ രാത്രി ദിവസം, രാത്രി സമയം അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിയാറുകളിലേക്ക് നോക്കും. ഫയഗ്ഫിറു ലിജമീഇ ഖൽഖി, അവന്റെ എല്ലാ സൃഷ്ടികൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല പാപമോചനം നൽകും. ഇല്ലാ ലിമുശ്രിക്കിൻ ഔ മുഷാഹിൻ, ഷിർക്ക് ചെയ്യുന്നവർക്കും പരസ്പരം ബന്ധങ്ങൾ വിച്ഛേദിച്ച് നിൽക്കുന്നവർക്കും ഒഴികെ മറ്റുള്ള എല്ലാ അടിയാറുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല പാപമോചനം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഷിർക്ക് സംഭവിക്കുന്നതിനെ നമ്മൾ സൂക്ഷിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഷിർക്ക് സംഭവിക്കാതിരിക്കാൻ ഷിർക്കിന്റെ എല്ലാ ഇനങ്ങളെ തൊട്ടും നമ്മൾ കരുതിയിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുടുംബ ബന്ധം, നമ്മുടെ സഹോദര്യ ബന്ധം, അതിനൊക്കെ നാം വില കൽപ്പിക്കുക. ഒരിക്കലും ദുനിയാവിന്റെ വിഷയങ്ങളിൽ നമ്മുടെ കുടുംബക്കാരോടോ നമ്മുടെ സഹോദരങ്ങളോടോ ബന്ധം വേർപിരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. ഈ രൂപത്തിൽ കുടുംബക്കാരോടും നമ്മുടെ സഹോദരങ്ങളോടും പിണക്കം വെച്ചുകൊണ്ട് അവരോട് ബന്ധമില്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഗ്ഫിറത്തിന് തടസ്സമാകുമെന്ന കാര്യം നാം തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഗ്ഫിറത്തിന് തടസ്സമായാൽ അത് എത്രമാത്രം മോശമായൊരവസ്ഥയാണ്. അതുകൊണ്ട് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ നമ്മൾ മുൻകൈയെടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖൈറുഹുമല്ലദി യബ്ദഉ ബിസ്സലാം, രണ്ടാളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആരാണോ പ്രശ്നം തീർക്കാൻ ആദ്യമായി അങ്ങോട്ടേക്ക് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത് അവനാണ് ഏറ്റവും ശ്രേഷ്ഠനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷി പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയവിയായ വിഷയങ്ങളിൽ, ഇഹലോക വിഷയങ്ങളിൽ ഒരിക്കലും നമ്മൾ തർക്കിക്കാതിരിക്കുക, അതിന്റെ പേരിൽ ബന്ധം വിച്ഛേദിക്കാതിരിക്കുക. ഇഹലോക വിഷയങ്ങളിൽ ബന്ധം വിച്ഛേദിക്കുന്നത് അല്ലാഹു നൽകുന്ന മഗ്ഫിറത്തിന് തടസ്സമാണെന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക. ഈ മാസത്തിൽ, ഷഅബാൻ മാസത്തിൽ അധികമായി ഇബാദത്തുകൾ അധികരിപ്പിക്കുക, ഖുർആൻ പാരായണം അധികരിപ്പിക്കുക, നോമ്പ് അധികരിപ്പിക്കുക, ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇതാണ് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ല നടത്തിയിരിക്കുന്ന ഖുതുബയുടെ ഒരു ആകെ തുക, പ്രസക്തമായ ചില ഭാഗങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല ഷഅബാൻ മാസത്തിൽ അധികമായി അമലുകൾ ചെയ്യാനും അല്ലാഹുമായിട്ട് അടുക്കാനും നമുക്ക് ഏവർക്കും
തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.